ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ നമ്മുടെ മക്കൾ ഒരുപാട് പുതിയ അക്ഷരങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. പരിചയപ്പെട്ട അക്ഷരങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീട് നല്ല വീട് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പരിചയപ്പെട്ട അക്ഷരങ്ങളെല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, ചർച്ച ചെയ്തിരുന്നു. മഴമേളത്തിൽ ഇതുവരെ പരിചയപ്പെട്ട അക്ഷരങ്ങളും അവയുടെ കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട ചിഹ്നങ്ങൾക്ക് പുറമേയുള്ള ചിഹ്നങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മഴമേളം എന്ന പാഠഭാഗത്തിൽ നമ്മൾ കുറേ അക്ഷരങ്ങൾ പരിചയപ്പെട്ടിരുന്നു. നമുക്ക് ആ അക്ഷരങ്ങൾ ഒന്നുകൂടെ നോക്കാം, വായിച്ച് നോക്കാം. മാ ഴ ക ട ള, ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ മഴമേളം എന്ന പാഠഭാഗത്തിൽ പരിചയപ്പെട്ടത്. ഇനിയും ഒരുപാട് അക്ഷരങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. നമുക്കിന്ന് ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകളൊന്ന് നോക്കാം. ഈ വാക്കുകളിലൊന്ന് വായിച്ചു നോക്കാം. വട, മഴ, പുഴ, തള, കമല, തവള, കുട, മലയാളം. ഇതുപോലെയുള്ള കുറേയധികം വാക്കുകൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുതേ. ഇനി നമുക്ക് മലയാളത്തിലെ ചില ചിഹ്നങ്ങൾ പരിചയപ്പെടാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് ചിഹ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു അല്ലേ. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ കാണേണ്ടതാണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള അക്ഷരങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചിതമാണ് അല്ലേ. നമുക്കൊന്ന് വായിച്ച് നോക്കാം. അ ആ ഇ ഈ ഉ ഓ ഋ, എ എ ഐ ഓ ഓ ഔ അം. ഈ അക്ഷരങ്ങളെല്ലാം നമ്മൾ മുൻപ് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്ന ചിഹ്നങ്ങൾ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെട്ട് നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയണമല്ലോ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് പ പ്ലസ് അ. എന്താ വായിക്കുക? നമ്മുടെ പ എന്ന് തന്നെയാണ് വായിക്കുക അല്ലേ. ഇനി ഇപ്പം ത പ്ലസ് അ എന്നാണെങ്കിൽ ത, ക എന്നാണെങ്കിൽ ക ആണല്ലോ. ഇനി അതിൻ്റെ കൂടെ ചിഹ്നങ്ങൾ വരുമ്പോഴുള്ള മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. പായുടെ കൂടെ ആ എന്ന ശബ്ദത്തിൽ വായിക്കണമെങ്കിൽ, അതായത് പ എന്ന അക്ഷരത്തെ ആ എന്ന ശബ്ദത്തിൽ നീട്ടി വായിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചിഹ്നം ചേർക്കണം. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് പാ അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ്. അടുത്തത് നോക്കാം. പ യുടെ കൂടെ ഇ എന്ന ശബ്ദത്തിൽ വായിക്കണമെങ്കിൽ, പ എന്ന അക്ഷരത്തെ ഇ എന്ന ശബ്ദത്തിൽ വായിക്കണമെങ്കിൽ ഏത് ചിഹ്നമാണ് ചേർക്കേണ്ടത് നമുക്കറിയാം. പി. അപ്പോൾ വായിക്കുന്നത് പി. ഇനി അടുത്തത് നോക്കൂ. പ എന്ന അക്ഷരത്തെ ഈ എന്ന ശബ്ദത്തിൽ വായിക്കണമെങ്കിൽ ചേർക്കേണ്ട ചിഹ്നം ഏതാണെന്നറിയാം. ഇപ്പോൾ വായിക്കുന്നത് പി അല്ലേ. ഒന്നുകൂടെ വായിച്ചു നോക്കാം. പ പ പി പി ആണല്ലോ. ഈ ചിഹ്നങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വായിച്ചു നോക്കാം. പ എന്ന അക്ഷരത്തിന് ഉ എന്ന ശബ്ദം നൽകാൻ ചേർക്കേണ്ട ചിഹ്നമാണ് ഈ ചിഹ്നം. വായിക്കുന്നത് പു ആണല്ലോ. ഇനി അടുത്തത് പ എന്ന അക്ഷരത്തിന് ഊ എന്ന ശബ്ദം നൽകാൻ ചേർക്കേണ്ട ചിഹ്നം ഇതാണ്, കൂട്ടി വായിക്കുന്നത് പൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്, പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. പു പൂ. ഓക്കെ, ഇവിടെ നോക്കൂ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്ന പറഞ്ഞിരുന്ന ചിഹ്നങ്ങൾ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ത എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഓരോ ചിഹ്നവും വരുമ്പോൾ ത എന്ന അക്ഷരത്തിലെ ശബ്ദത്തിന് വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ത, അതിൻ്റെ കൂടെ ആ എന്ന ഈ ചിഹ്നം വരുമ്പോൾ ഇത് വായിക്കുന്നത് താ ആണല്ലോ. അടുത്തത് ഇത് ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്, കൂട്ടി വായിച്ചാൽ തീ. അടുത്തത് ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്, ഇത് കൂട്ടി വായിച്ചാൽ തീ. അടുത്തത് ഊ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്, കൂട്ടി വായിച്ചാൽ തു. അടുത്തത് ഊ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്, കൂട്ടി വായിച്ചാൽ തൂ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ത താ തി തീ തു തൂ. ഈ ചിഹ്നങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്കിന്ന്
പുതിയ കുറച്ച് ചിഹ്നങ്ങളിലേക്ക് പോവാം. ഇവിടെ തന്നിട്ടുള്ള അക്ഷരങ്ങളൊന്ന് വായിച്ചു നോക്കാം. അ ആ ഇ ഏ ഉ ഇത്രയും അക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. അടുത്ത അക്ഷരങ്ങൾ കൂടെ വായിക്കാം. റ് എ ഐ ഈ നാലക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന ചിഹ്നങ്ങൾ അ ആ ഇ ഈ ഉ ഊ എന്നിവരെയുള്ളവയാണ്. ഇവിടെ നോക്കൂ, ഇതേതാണ് അക്ഷരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതേതാണ് അക്ഷരം? ഋ. ഏതാണ് അക്ഷരം? ഋ എന്ന അക്ഷരമാണിത്. ഋ എന്ന അക്ഷരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഋ എന്ന അക്ഷരം എഴുതാൻ അല്ലേ. ഇതുകൊണ്ടുള്ള വാക്കുകൾ ഞാനിവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഋഷി, ഋതു, ഋഷഭം, ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് ഋ എന്ന അക്ഷരം കൊണ്ട്. ഋ എന്ന ശബ്ദം എല്ലാവരും ശ്രദ്ധിക്കുക. ഋഷഭം, ഋഷി, ഋതു, ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഋ എന്ന ശബ്ദം തരുന്ന ചിഹ്നം ഏതാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഋ എന്ന അക്ഷരം കാണാം. താഴെ ഞാൻ എഴുതിയിട്ടുള്ള ഈ അക്ഷരം നമുക്കെല്ലാം പരിചിതമാണ്, ക എന്ന അക്ഷരം അല്ലേ. ക എന്ന അക്ഷരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നോക്കൂ, ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഞാനൊരു ചിഹ്നം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അക്ഷരം വായിക്കുന്നത് കൃ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കൂ, ഇതാണ് ക എന്ന അക്ഷരം. ക എന്ന അക്ഷരം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന ചിഹ്നം നോക്കൂ, ഇതാണ്. ഇപ്പോൾ വായിക്കുന്നത് കൃ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചേർത്ത ചിഹ്നം ഒന്നുകൂടെ എഴുതി നോക്കാം. ഇങ്ങനെ ഒരു ചിഹ്നമാണ് ചേർത്തിട്ടുള്ളത്. ഈ ചിഹ്നമാണ് ഋ എന്ന ശബ്ദം തരുന്ന ചിഹ്നം. ഒന്നുകൂടെ നോക്കൂ, ഇതാണ് ഋ എന്ന അക്ഷരം. നമുക്ക് ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ കൂടെ ഋ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം എഴുതി നോക്കാം. ഇത് നമ്മൾക്കറിയാം, ഏതാണ് അക്ഷരം? ക. ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടു. ഇപ്പോൾ വായിക്കുന്നത് കൃ എന്നാണ് അല്ലേ. ഇനി മാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ അങ്ങനെ ഒരു ചിഹ്നം ഇട്ടാൽ മൃഗം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ നമുക്ക് ഈ ചിഹ്നം ഒന്ന് എഴുതി നോക്കാം. ഇതാണ് ഋ എന്ന ശബ്ദം തരുന്ന ചിഹ്നം. ഇവിടെ നമുക്ക് ഋ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ചേർത്ത് വരുന്ന കൂടുതൽ വാക്കുകൾ കാണാം. വായിച്ചു നോക്കാം. കൃഷ്ണ, കൃഷി, നൃത്തം, കൃമി, മൃഗം, വികൃതി, ഇങ്ങനെ ധാരാളം വാക്കുകൾ ഋ എന്ന ശബ്ദം തരുന്ന ചിഹ്നം ചേർത്ത് വരുന്ന വാക്കുകളുണ്ട്. നമുക്കൊന്ന് ചിഹ്നം എഴുതി നോക്കാം. ഇതാണ് ചിഹ്നം അല്ലേ. എങ്ങനെയാണ് ചിഹ്നം എഴുതേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നോക്കൂ, ഇതാണ് ഋ എന്ന ശബ്ദം തരുന്ന ചിഹ്നം. തന്നിരിക്കുന്ന ഈ അക്ഷരം എല്ലാവർക്കും അറിയാം, എ. ഏതാണ് അക്ഷരം? എ. എ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. എലി, എരുമ, എട്ട്, എണ്ണം, എന്ന്, എപ്പോ, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ എ എന്ന അക്ഷരം വരുന്നവയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദമാണ്. ഓക്കെ, എ എന്ന അക്ഷരം ഒന്നുകൂടെ കാണാം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ക എന്ന അക്ഷരമാണ്, നിങ്ങൾക്കറിയാം. ഇവിടെ നോക്കൂ, ക എന്ന അക്ഷരത്തിൻ്റെ മുൻപിൽ ഞാനൊരു ചിഹ്നം ചേർത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ അക്ഷരം വായിക്കേണ്ടത് കെ എന്നാണ്, നമ്മുടെ എ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ നോക്കാം. ഈ അക്ഷരം നോക്കൂ, ഇതാണ് മാ എന്ന അക്ഷരം. ഏതാണ്? മാ എന്ന അക്ഷരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ മുൻപിലായി ഞാൻ ഇങ്ങനെ ഒരു ചിഹ്നം ചേർത്താൽ ഇത് വായിക്കേണ്ടത് മേ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ നോക്കാം. ഈ ഒരു ചിഹ്നം എഴുതി, ഞാൻ നമ്മൾ പരിചയമുള്ള അക്ഷരമായ പേ എന്നെഴുതി. ഇപ്പോൾ ഇത് വായിക്കുന്നത് പേ എന്നാണ്. അപ്പോൾ എ എന്ന ശബ്ദം തരുന്ന ചിഹ്നം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് എ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം തരുന്ന ചിഹ്നം. നമുക്കിവിടെ ഒന്ന് എഴുതി നോക്കാം. ഓക്കേ, ഇവിടെ നമുക്ക് എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം മറ്റ് അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോഴുള്ള മാറ്റം തിരിച്ചറിയാം. ഇവിടെ നോക്കൂ, ഇത് മാ എന്ന അക്ഷരമാണ്. അതിന് മുമ്പിൽ ഈ ചിഹ്നം ചേർത്തപ്പോൾ ഇത് വായിക്കുന്നത് മേ എന്നാണ്. ഇവിടെ നോക്കൂ, തായുടെ മുമ്പിൽ എ എന്ന അക്ഷരത്തിൻ്റെ ഈ ചിഹ്നം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് ചിഹ്നം. ഈ ചിഹ്നം ചേർക്കുമ്പോൾ ഇത് വായിക്കുന്നത് തേ എന്നാണ്. അടുത്ത അക്ഷരം നോക്കൂ, ഇത് വായിക്കുന്നത് ചേ എന്നാണ്. ഇത് വായിക്കുന്നത് പേ എന്നാണ്. ഇവിടെ ഒരു വാക്ക് തന്നിട്ടുണ്ട്, എന്താണ് വായിക്കുന്നത്? കെണി.
ക എന്ന അക്ഷരം ശ്രദ്ധിക്കുക, അതിൻ്റെ മുൻപിലായിട്ട് നമ്മൾ എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ചേർത്തിട്ടുണ്ട്. അപ്പോൾ വായിക്കുന്നത് കെ എന്നാണ്, കൂട്ടി വായിക്കുന്നത് കെണി. എ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദത്തിൽ വരുന്ന ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ള ഒരുപാട് വാക്കുകൾ ഇവിടെ കാണാം. വായിച്ചു നോക്കാം. ചെന്നായ, ചായയുടെ മുമ്പിലായി നമ്മൾ ചിഹ്നം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതാമെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. ഇതാണ് ചിഹ്നം, അക്ഷരത്തിൻ്റെ മുൻപിലാണ് ഈ ചിഹ്നം വരേണ്ടത്. അങ്ങനെ വന്നാൽ ആ അക്ഷരം എ എന്ന ശബ്ദത്തിലാണ് വായിക്കുക. അടുത്ത വാക്ക് നോക്കൂ, കെണി. ഏതാണ് കെണി? ക എന്ന അക്ഷരത്തിൻ്റെ മുൻപിലായി ഈ ചിഹ്നം ചേർത്തിട്ടുണ്ട്, കൂട്ടി വായിക്കുന്നത് കെണി. അടുത്തത് ചെളി. അടുത്ത വാക്ക് പെട്ടി, പെണ്ണ്, ചെണ്ട. ഇങ്ങനെ ഒരുപാട് ഒരുപാട് വാക്കുകൾ എ എന്ന ഈ ശബ്ദ വരുന്ന ചിഹ്നം ചേർത്ത് വരുന്ന വാക്കുകളുണ്ട്. കണ്ടെത്തി എഴുതണം. ഇവിടെ തന്നിട്ടുള്ള ഈ അക്ഷരം നോക്കൂ, ഇതാണ് എ എന്ന അക്ഷരം. അതുകൊണ്ടുള്ള ചില വാക്കുകൾ നോക്കാം. ഏണി, ഏലം, ഏത്തപ്പഴം അല്ലേ. ഇനിയും ഉണ്ടാവും എ എന്ന അക്ഷരം കൊണ്ടുള്ള വാക്കുകൾ. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എ എന്ന ശബ്ദമാണ്. ഓക്കെ, എ എന്ന അക്ഷരം കാണാം അല്ലേ. ഇവിടെ എഴുതിയിട്ടുള്ള ഈ അക്ഷരം നമുക്ക് എല്ലാവർക്കും അറിയാം, ക. ഞാൻ ഈ താഴെ എഴുതിയിട്ടുള്ള വാക്ക് ഏതാണെന്നറിയോ? ഇത് വായിക്കുന്നത് കേരളം എന്നാണ്. നോക്കൂ, ക എന്ന അക്ഷരത്തിൻ്റെ മുൻപിലായി ഇങ്ങനെയൊരു ചിഹ്നം ഇട്ടു, അപ്പോൾ വായിക്കുന്നത് കേ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ചിഹ്നം ഇട്ടു, എന്നിട്ട് ഞാൻ പ എന്ന അക്ഷരം എഴുതി, ഇപ്പോൾ വായിക്കുന്നത് പേ എന്നാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതാണ് എ എന്ന അക്ഷരം. നമുക്കിവിടെ തന്നിട്ടുള്ള വാക്കുകളൊന്ന് വായിച്ച് നോക്കാം. കായുടെ മുമ്പിലായി ഇങ്ങനെ ഒരു ചിഹ്നം, ചിഹ്നം നോക്കൂ, ഇതാണ് ചിഹ്നം. ഈ ചിഹ്നം ചേർത്താൽ നമ്മൾ വായിക്കേണ്ടത് കേ എന്നാണ്. ഇത് മേ, പേ. ഇനി ഞാൻ ഈ ചിഹ്നം ഇവിടെ ഒന്ന് എഴുതി, എന്നിട്ട് അതിൻ്റെ കൂടെ ച എന്ന അക്ഷരം എഴുതിയാൽ ചേ എന്നാണ് വായിക്കേണ്ടത്. മനസ്സിലായില്ലേ? എ എന്ന അക്ഷരം കാണാം. ഇവിടെ ഞാൻ തന്നിട്ടുള്ള ഈ അക്ഷരം നിങ്ങൾക്കിപ്പോൾ വായിക്കാൻ കഴിയുന്നുണ്ടോ നോക്കൂ. മാ എന്ന അക്ഷരത്തിൻ്റെ കൂടെയാണ് ചിഹ്നം ചേർത്തിട്ടുള്ളത്. മാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈ ഒരു ചിഹ്നം ചേർത്താൽ വായിക്കേണ്ടത് മേ എന്നാണ് അല്ലേ. അപ്പോൾ ഈ വാക്കൊന്ന് വായിച്ച് നോക്കിക്കേ. മേളം, നമ്മൾ മഴമേളം എന്ന് കേട്ടിട്ടില്ലേ, മേളം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എ എന്ന ശബ്ദം തരുന്ന ചിഹ്നം. ഇവിടെ നമുക്ക് എ എന്ന അക്ഷരത്തിൻ്റെ ഈ ചിഹ്നം വരുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്താം. വായിച്ചു നോക്കാം. മേളം, പേര്, തേൾ, കേളി, പേടി, തേടി. ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വാക്കുകൾ എ എന്ന ഈ ചിഹ്നം വരുന്ന വാക്കുകൾ ഉണ്ട്. കണ്ടെത്തി എഴുതണം. ഈ അക്ഷരം നമുക്കെല്ലാവർക്കും അറിയാം, ഐ എന്ന അക്ഷരം അല്ലേ. ഐ എന്ന അക്ഷരം കൊണ്ടുള്ള ഒരു വാക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഞാൻ. ഐരാവതം, നിങ്ങൾക്കറിയാവുന്ന വാക്കാണ്. നമുക്കീ അക്ഷരം ഒന്നുകൂടെ എഴുതി നോക്കാം. ഐ, ഈ അക്ഷരത്തിൻ്റെ ഐ എന്ന ഈ അക്ഷരത്തിൻ്റെ ശബ്ദം എല്ലാവരും ഓർത്തിരിക്കണം. ഐ. ഇവിടെ നിങ്ങൾക്ക് ഐ എന്ന ഈ നമ്മുടെ അക്ഷരം കാണാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള അക്ഷരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അക്ഷരമാണ് ക. ക എന്ന അക്ഷരത്തിൻ്റെ മുൻപിലായി ഞാൻ രണ്ട് ചിഹ്നങ്ങൾ ചേർത്തിട്ടുണ്ട്. ഈ ചിഹ്നം നോക്കാം. ഇതാണ് ഞാൻ ചേർത്തിട്ടുള്ള ചിഹ്നം. ഇപ്പോൾ ഇത് വായിക്കുന്നത് കൈ എന്നാണ്. എന്താണ് വായിക്കുന്നത്? കൈ, ഐ എന്ന ശബ്ദത്തിൽ. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇതാണ് ഐ എന്ന അക്ഷരം. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള അക്ഷരം നമുക്ക് എല്ലാവർക്കും അറിയാം, ത. തായുടെ മുൻപിലായി ഞാൻ ഇങ്ങനെ രണ്ട് ചിഹ്നങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വായിക്കുന്നത് തൈ എന്നാണ്. ഓക്കെ, ചേർത്തിട്ടുള്ള ചിഹ്നം നമുക്ക് എന്ന് എഴുതി നോക്കാം. ഈ ചിഹ്നം രണ്ട് പ്രാവശ്യം എഴുതണം, എന്നാലാണ് ഐ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാവുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നുകൂടെ കാണാം. ഐ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകളും അക്ഷരങ്ങളും. ഇത് വായിക്കുന്നത് തൈ, ഇത് വായിക്കുന്നത് ചൈ, ഇത് വായിക്കുന്നത് കൈ. ഒന്നുകൂടെ എഴുതി നോക്കാം. ഇതാണ് നമ്മുടെ ചിഹ്നം. ഈ ചിഹ്നം ചേർത്താൽ ഇപ്പോൾ മാ എന്ന അക്ഷരം ഞാൻ എഴുതി, കൂട്ടി വായിച്ചാൽ മൈ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നമുക്ക് ഐ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം തരുന്ന ഈ ചിഹ്നം, ഇതാണല്ലോ ഐ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം തരുന്ന ചിഹ്നം. ഈ ചിഹ്നം ചേർത്ത് വരുന്ന വാക്കുകൾ കാണാം, വായിക്കാം. തൈര്, ചൈന, പൈസ, മൈന,
വൈകുന്നേരം. ഇതിലെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള ചിഹ്നം ഇതാണ് അല്ലേ. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഐ എന്ന ശബ്ദം തരുന്ന ചിഹ്നം ചേർത്തിട്ടുള്ളവയുണ്ട്. കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മലയാളത്തിൽ അക്ഷരങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യമുള്ളവയാണ് ചിഹ്നങ്ങളും. അതുകൊണ്ട് അക്ഷരം പഠിച്ചു തുടങ്ങുന്ന നമ്മുടെ മക്കൾ അക്ഷരങ്ങളോടൊപ്പം തന്നെ ചിഹ്നങ്ങളും പഠിക്കട്ടെ. ഈ ചിഹ്നങ്ങളെല്ലാം ചേർത്ത് കൂടുതൽ വാക്കുകൾ കണ്ടെത്താൻ നിങ്ങൾ അവരെ സഹായിക്കണം. ഓക്കെ, താങ്ക് യു.